ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേരള പിറവി ദിനം നവംബർ 1-ാം തീയതി കേരള സർക്കാർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലാകമാനം ഈ വിപത്തിനെതിരായിട്ടുള്ള മഹത്തായ സംരംഭങ്ങൾ, പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഒരു കോച്ച് സ്ഥാപനം എന്നുള്ള അടിസ്ഥാനത്തിൽ, ഒരു ഓൺലൈൻ സ്ഥാപനം എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്കും ചില ബാധ്യതകളുണ്ട്, ചില ചുമതലകളുണ്ട്. അതുകൊണ്ട് നവംബർ 1-ാം തീയതി നെടുമങ്ങാട് മുനിസിപ്പൽ പ്രദേശത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൽ രണ്ട് പ്രവർത്തനങ്ങളാണ് മുനിസിപ്പാലിറ്റി നമ്മെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് രാവിലെ 8 മണിക്കുള്ള കൂട്ടവോട്ടം. നമ്മുടെ കായിക പരിശീലന നടത്തി വരുന്ന കുട്ടികൾ, അവരാണ് കൂട്ടവോട്ടം നടത്തിയത് രാവിലെ 8 മണിക്ക് നവംബർ 1-ാം തീയതി. അതിനുശേഷം 11 മണിക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അധ്യാപകർ, അവരോടൊപ്പം തന്നെ കൗൺസിലേഴ്സ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ, മറ്റ് പൊതുകാര്യ പ്രസക്തരായ വ്യക്തികൾ ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ നേതൃത്വത്തിൽ തന്നെ ലഹരി വിരുദ്ധ വിളംബര ഘോഷയാത്ര നടത്തുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങളിൽ ആവേശപൂർവമായ ഒരു പിന്തുണയാണ് വിദ്യാർത്ഥികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടിയത്. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും അതിൻ്റെ സന്ദേശവും ഏവരിലും എത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു വരുന്ന ഒരു സ്ഥാപനമാണ് ചക്രവാണി ക്ലാസ്സസ് 2.0. ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് ഒരു ദിവസം കൊണ്ട് 1,00,000 രൂപയാണ് നമ്മുടെ പഠിതാക്കളിൽ നിന്ന് ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. അതേപോലെ ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരികയാണ്. ഇത് ഒരു നല്ല തുടക്കമാകട്ടെ. കേരളം ലഹരി വിമുക്ത സ്റ്റേറ്റായി, 28 സ്റ്റേറ്റിൽ നമ്പർ 1 നമ്മുടെ കേരളം, നമ്മുടെ എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ട ഈ കേരളം മാതൃകാ സംസ്ഥാനം ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. 1965 ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ പഠിച്ച സ്കൂള് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ തൊളിക്കോട് പഞ്ചായത്തിലെ വിനോബാനികേതൻ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് 5-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത്. ഈ കാലഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ലക്ഷ്മി എൻ മേനോൻ, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ മന്ത്രിയാണ് ലക്ഷ്മി എൻ മേനോൻ, മഹാത്മാഗാന്ധിജിയുടെ ഫിസിഷ്യൻ ആയിട്ടുള്ള സുശീല നയ്യാർ, ഇവരെല്ലാം ഞങ്ങളുടെ സ്കൂൾ സന്ദർശിച്ചു. അവിടെ വിനോബാനികേതൻ എന്ന് പറയുന്ന ഒരു അന്തർദേശീയ വനിതാ സ്ഥാപനമുണ്ട്, ഒരാശ്രമമുണ്ട്. അതിനടുത്തൊക്കെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അപ്പോൾ ഈ ലക്ഷ്മി എൻ മേനോൻ്റെ നേതൃത്വത്തിൽ അവിടെ വന്ന ആ സംഘം വിദ്യാർത്ഥികളെ കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മദ്യവും മയക്കുമരുന്നും പുകവലിയും ഒന്നും നടത്തുകയില്ല എന്ന് അവരുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. അതിൽ ഒരു വിദ്യാർത്ഥി ഞാനായിരുന്നു എന്നുള്ളത് ഞാൻ സന്ദർഭവശാൽ ഞാൻ ഓർക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഓൺലൈനിൽ പഠിക്കുന്ന നമ്മുടെ പഠിതാക്കൾ, ഒരു കാരണവശാലും ശരീരത്തിന് ഉയരുള്ളിടത്തോളം കാലം പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ അതിന് അടിമപ്പെടുകയോ ചെയ്യാൻ പാടില്ല. ഒരു ജീവിതമുള്ളത് നമുക്ക് സുഖമായി ജീവിക്കാനാണ്. അത് നന്നായി ജീവിച്ചു തീർക്കാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കൾ സജീവമായി പഠനത്തോടൊപ്പം തന്നെ പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പരീക്ഷയ്ക്ക് 2 കാര്യങ്ങൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. 1, ഗുഡ് ബൈ ടു നെഗറ്റീവ്; 2, ഉത്തരം തളങ്ങും. ഇവിടെ ഗുഡ് ബൈ ടു ഡ്രഗ്സ്, കേരളം തളങ്ങും, സംശയം വേണ്ട. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നഗരസഭ വൈസ്,
ചെയർമാൻ ഈ കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കേന്ദ്രീയായ ചെയർപേഴ്സൺ മറ്റ് കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളെ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. നമ്മുടെ നാടിൻ്റെ ഭാവിയെ തന്നെ നേരിടുന്ന വിധം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ ആകെ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒക്ടോബർ 2 മുതൽ വലിയൊരു ക്യാമ്പയിൻ നമ്മൾ ഈ ലഹരിക്കെതിരായിട്ട് ഇവിടെ ഈ കേരളത്തിൽ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ശക്തമായി ഈ ലഹരിക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വിശാലമായ ഒരു സാമൂഹിക പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരെയും എല്ലാ ബഹുജന പങ്കാളിത്തത്തോടും കൂടി ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനുകൾ ഇവിടെ നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 1-ാം തീയതി ഇന്ന് അവസാനിക്കുകയാണ്. പക്ഷേ നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ഇതൊരു അവസാനമല്ല, ഇതൊരു ഫസ്റ്റ് ഹാഫ് തീരുകയാണ്. നമ്മൾ ഇനിയും ഇതിൻ്റെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വരും. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് നഗരസഭയിലാകെ തന്നെ വലിയ പരിപാടികളാണ് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഇന്ന് നമ്മുടെ കേരളപ്പിറവി ദിനമാണ്, നവംബർ 1. അപ്പോൾ നമ്മൾ പക്ഷേ നമുക്കിന്ന് ഈ കേരളപ്പിറവിൽ നമുക്ക് ജനങ്ങളോടൊരു സന്ദേശം കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് യുവാക്കളോടും വിദ്യാർത്ഥികളോടും ഒക്കെ ഒരു സന്ദേശം കൊടുക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ ജീവിതമാണ് ലഹരി, ലഹരിക്ക് വേണ്ടി ആകരുത് ജീവിതം എന്നൊരു മഹത്തായ ഒരു സന്ദേശം പകർന്നു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളെ, ഈ നാട്ടിലെ എല്ലാ ആൾക്കാരെയും ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാവണമെങ്കിൽ ലഹരി മാറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം ഇതിൽ ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ച് ഈ ലഹരിക്കെതിരായിട്ടുള്ള ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾ നടത്തിയ നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സമാപനവും മനുഷ്യ ശൃംഖലയുടെയും ഭാഗമായി നഗരസഭാ ഓഫീസ് മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയുള്ള കായിക താരങ്ങളുടെ കൂട്ടയോട്ടമാണ് ഇതുവഴി കടന്നു വരുന്നത്. നെടുമങ്ങാട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പാക്കുവാൻ പൊതുസമൂഹത്തെ ഒന്നാകെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുവാൻ ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി മുക്ത നവകേരളം പടുത്തുയർത്തുവാൻ നെടുമങ്ങാട് നഗരസഭയും അണിചേരുകയാണ്. നെടുമങ്ങാട് നഗരസഭ ഇതുവഴി കടന്നു വരികയാണ്. സർക്കാരിനോടൊപ്പം കലയുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി നെടുമങ്ങാട് നഗരസഭയിൽ ചേരുകയാണ്. അതിനായി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പേരെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു തീവ്ര യജ്ഞത്തിലൂടെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആ റൊട്ടില് അതിശക്തമായിട്ട് തന്നെ ഇന്ന് ഈ പരിപാടി നടന്നു. ഞാനിപ്പോൾ കുറച്ചൊന്ന് നമ്മുടെ കോളേജ് പരിപാടി നടന്നുവരുന്നത് ലഹരി എന്തുമാത്രം അല്ലെങ്കിൽ ഈ കഞ്ചാ മാഫിയ എന്തുമാത്രം ഈ നമ്മുടെ യുവതലമുറയെ കീഴടക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി. ഈ കോട്ടയാത്രയുടെ മറ്റേ ഭാഗം അപ്പുറത്തെ റോഡിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ അവരെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. എന്തായാലും ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഫ്രണ്ട്സിൻ്റെയും ഞങ്ങളുടെ കുട്ടികളുടെയും മുഴുവൻ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും
വിദ്യാർത്ഥികളും നിങ്ങൾ യുവജനങ്ങളും നിങ്ങൾ